വാർത്താപ്രഭാതം തുടരുകയാണ്. ഇന്ന് ലോക നാടക ദിനമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പ്രജല പറഞ്ഞോടെ രണ്ട് അതിഥികൾ നമ്മോടൊപ്പം കൊല്ലത്തു നിന്നും ചേരുന്നത്. തീർച്ചയായും വളരെ അനുയോജ്യരായ ആളുകൾ തന്നെയാണ്. കാരണം നാടക കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികൾ, ശ്രീമതി സന്ധ്യ, ഒപ്പം ഭർത്താവും നടനുമായ ശ്രീ രാജേന്ദ്രൻ. ഇരുവർക്കും സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. ശ്രീ രാജേന്ദ്രൻ, സന്ധ്യ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാടകം ഒരു തളർച്ചയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്ന് നാടകത്തെ സ്നേഹിക്കുന്നവർ പറയുന്നു. ഇത്രയും വർഷത്തെ അനുഭവങ്ങളുള്ള താങ്കൾക്ക് ശ്രീ രാജേന്ദ്രൻ എന്താണ് തോന്നുന്നത് നാടകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി? കാരണം ഞാൻ കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. നാടകത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞതുപോലെ നാടകത്തിലെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ വളർച്ച മാറ്റി നിർത്തിയാൽ മറ്റ് അമേച്ചർ സംരംഭങ്ങൾ, കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള അമേച്ചർ സംരംഭങ്ങൾ വളരെ നന്നായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ മറ്റ് എല്ലാ അമേച്ചർ നാടകങ്ങൾക്കും അതുപോലെ മറ്റ് പെർഫോമിംഗ് ആർട്സുകൾക്കെല്ലാം സമ്മാനം കൊടുക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് ലോക നാടക ദിനമായ കാരണം അത് മത്സരം കഴിഞ്ഞിട്ട് അതിൻ്റെ സമ്മാനം കൊടുക്കുന്ന ഒരു ദിവസമാണിന്ന്. പക്ഷേ ഇന്ന് പ്രൊഫഷണൽ നാടകങ്ങൾക്ക് ഉള്ള സമ്മാനം കൊടുക്കാൻ പറ്റിയില്ല. കാരണം അത് ഒരു കേസ് വന്നത് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്യാനുള്ള എന്തോ കാരണമായിക്കോട്ടെ, കാരണം ഇന്ന് സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള സംഗീത നാടക അക്കാദമി പല നല്ല കാര്യങ്ങളും നാടകത്തിനും അതുപോലെയുള്ള അനുബന്ധപരമായ മറ്റ് മേഖലകൾക്കും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രൊഫഷണൽ നാടകത്തിന് മാത്രം എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പ്രൊഫഷണൽ നാടകത്തിൻ്റെ പഴയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിൽ തന്നെ അധികാരത്തിൽ വരാൻ വേണ്ടി ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു മാധ്യമമാണ് നാടകം എന്ന് പറയുന്നത്. പക്ഷേ ആ നാടകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാർ തന്നെ പ്രൊഫഷണൽ നാടകത്തെ അത്രമാത്രം ഗൗനിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞങ്ങൾ തന്നെയാണ്. അതായത് ഞാൻ ഈ വർഷം മാക്ബത്ത് എന്ന് പറഞ്ഞ നാടകം വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സ്ട്രെയിൻ എടുത്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് രണ്ട് വർഷത്തെ പിന്നൊരുക്കത്തോട് കൂടിയാണ് ഞാൻ ആ നാടകം അവതരിപ്പിച്ചത്. പക്ഷേ ആ നാടകം ഉത്സവപ്പറമ്പുകളിൽ വളരെ കുറച്ചാണ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ ഏകദേശം ഒരു 80 സ്റ്റേജുകളിൽ എനിക്കത് പുറത്ത് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ജനങ്ങളിലേക്ക് അത് ഇപ്പോഴും എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി സന്ധ്യ, നാടകരംഗത്ത് ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ നാടകരംഗത്തേക്ക് പലപ്പോഴും കലാകാരന്മാർ കടന്നു വരാത്തതിനൊരു പ്രധാന കാരണം അവർക്ക് കിട്ടുന്ന വേതനത്തിലെ കുറവ് തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കൂടുതൽ കലാകാരികളോ അല്ലെ കലാകാരന്മാരോ ഈ രംഗത്തേക്ക് ഇപ്പോഴും വരുന്നുണ്ടോ, കഴിവുള്ള ആളുകൾ? വളരെ പ്രയാസമാണ് നാടകം. അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ട് നാടകം എടുക്കാൻ വരുന്ന പുതിയ തലമുറയിലെ ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒന്നിൽ ഒരു സീരിയലിലോട്ടോ ഒരു സിനിമയിലോട്ടോ ഉള്ള ഒരു ചവിട്ടുപടിയായിട്ട് നാടകത്തെ കാണുന്നവരാണ്. അല്ല, നാടകം ഒരു പ്രൊഫഷനാക്കി എടുക്കാൻ മുന്നോട്ട് വരുന്നവർ വളരെ കുറവാണ്. കാരണം ഈ പറഞ്ഞ മാതിരി അതിന് കിട്ടുന്ന വേദന, അതിന് കിട്ടുന്ന ഗ്ലാമർ, ഇതിൻ്റെ എല്ലാം ഒരു കുറവുണ്ട്. ഒരു നല്ല നാടക നടിയെയോ നാടക നടനെയോ നാടക കൃത്യനെയോ നാടക സംവിധായകനോ പുറത്തുള്ള ജനം തിരിച്ചറിയുന്നില്ല. അപ്പൊ ആ ഒരു ഗ്ലാമർ കിട്ടാത്തതിൻ്റെയും അവർക്ക് കിട്ടുന്ന വേദന, ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും അതിന് തക്കതായ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പിന്നോക്കം പോകും ആളുകൾ. ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ നാടക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. കേരളം തന്നെ നാടക കുലപതികളിൽ ഒരാളായി കാണുന്ന ശ്രീ ഓ മാധവൻ്റെ മകളാണ്. അച്ഛനെ കുറിച്ച് ഈ ദിവസം ചോദിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഓർമ്മകൾ, നാടകലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും ഓർക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന നാടകത്തിൻ്റെ ആ പ്രതാപകാലത്തെ എങ്ങനെയാണ് ശ്രീമതി സന്ധ്യ ഓർക്കുന്നത്? ഒപ്പം തന്നെ അമ്മയുടെ ഒരു, നിങ്ങൾ മക്കളെയൊക്കെ ഉണ്ടായൊരു സമയത്ത് തന്നെയും നാടകലോകത്ത് സജീവമാണ്, ഇന്നും സജീവമാണ് അഭിനയ രംഗത്ത്. എങ്ങനെയാണ് ആ നാളുകൾ ഓർക്കുന്നത് സന്ധ്യ?
അച്ഛനെ പറ്റി ഓർക്കുകയാണെങ്കിൽ അച്ഛൻ അന്നും ഞാൻ കാണുന്ന ഓർമ്മയുള്ള കാലം മുതലേയും അവസാനം വരെയും ആ നാടകത്തിൻ്റെ നല്ല കാലങ്ങൾ മാത്രം അനുഭവിച്ച് പോയൊരു ആളാണ്. അവർ ചെയ്ത പോലെ ഒരു കഠിനമായ അധ്വാനം ഇന്നത്തെ ഒരു ജനറേഷനിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ റെയിൻബോ നാടകം ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടാണ് റെയിൻബോ നാടകം ഞങ്ങൾ കലാസ ബന്ധത്തിന് വേണ്ടി ചെയ്യുന്നത്. അതായത് ഇന്നത്തെ പറയുന്ന പോലെയുള്ള ന്യൂ ജനറേഷൻ ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ഈ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റേജ് സെറ്റിങ്സ് മാറ്റേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് സ്റ്റേജിൽ നിൽക്കുന്ന അവർ ആ ചില പ്രോപ്പർട്ടീസ് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അച്ഛൻ അഭിനയിക്കുമ്പോൾ അച്ഛനൊരു ബെഞ്ചാണ് എടുത്തുകൊണ്ട് പോകേണ്ടത് അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന്. അച്ഛനത് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ആ ഇരുട്ടത്ത് അത് പോകുമ്പം അച്ഛന് കടുത്ത ഷുഗർ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ബെഞ്ച് വീണിട്ട് അച്ഛൻ്റെ കാലിൽ നഖം മുറിഞ്ഞു. എന്നിട്ട് പക്ഷേ ഈ വേദന ഇതൊന്നും കൂട്ടാക്കാതെ അദ്ദേഹം ആ നാടകം ഫുൾ തീരുന്നത് വരെ അതിനു വേണ്ടി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് പിറ്റേന്നും അത് നടക്കുമ്പോൾ അച്ഛൻ ആ പ്രവൃത്തി വേറൊരാൾക്ക് കൊടുക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞു അത് ഞാൻ ചെയ്യേണ്ട ജോലിയാണ്, അത് ഞാൻ തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോൾ ഒരു ചെറിയൊരു തലവേദന വന്നപ്പോൾ എനിക്ക് തലവേദന എനിക്കിത് പറ്റില്ല നാടകത്തിന് പോലും വരാൻ മടിക്കുന്ന ഒരു ജനറേഷൻ്റെ മുന്നിലാണ് ഈ മുൻപോയ തലമുറ ചെയ്ത ആ കഠിനാധ്വാനം ത്യാഗവും ഞാൻ കാണും. പിന്നെ അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ ആ തലമുറ, എനിക്ക് തോന്നുന്നു അമ്മയുടെ കാലത്തോടുകൂടിയൊക്കെ ആ നല്ല തലമുറ പോകും. നാടകത്തിന് വേണ്ടി ജീവിച്ചവരും നാടകത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ചവരുമാണ് അവർ. അവരെങ്ങും ഒരു സമ്മാനത്തിൻ്റെ പുറകെയോ ഒരു ഒരു അവാർഡിന് പുറകെയോ പോയിട്ടില്ല. ഇന്ന് വരെ എൻ്റെ അമ്മ, ഇന്ന് ലോക നാടക ദിനമാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം ചെന്ന നാടക പ്രവർത്തകയുമാണ്. ഒരു ഒരു അർഹിക്കുന്ന തരത്തിൽ അവരെ അംഗീകരിച്ചിട്ടുണ്ടോ മലയാളം എന്നുള്ള എനിക്ക് സംശയമാണ്. പക്ഷെ അവരാരും അതിനെപ്പറ്റി പരാതിപ്പെടില്ല. അതാണ് ആ തലമുറയുടെ നന്മയാണത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ രാജേന്ദ്രൻ, ഈ മുഖ്യധാര സിനിമ എന്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് സത്യത്തിൽ. ശ്രീ രാജേന്ദ്രൻ, ഈ മുഖ്യധാര സിനിമാ നടന്മാർ, അതായത് ഇപ്പം മുകേഷ്, അതുപോലെ തങ്ങളുടെ കുടുംബത്തിനുള്ള മുകേഷ്, മോഹൻലാൽ, ഇവരൊക്കെ നാടകരംഗത്തേക്ക് പലതവണയായിട്ട് കടന്നു വന്നിട്ടുണ്ട്. നാടകത്തിൻ്റെ പ്രോത്സാഹനത്തിന് ഒരുപക്ഷെ ഇത് ഒരു ഒരു പരിധിവരെ സഹായിച്ചിട്ടുമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അവർ ചെയ്ത നല്ലൊരു കാര്യമാണത്. കാരണം അവർ കുറച്ച് ശ്രമിച്ചു നോക്കി. മുകേഷ് ആയാലും മോഹൻലാലായാലും ആ നാടകത്തിന് ഒരു ഇത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. ആ നാടകം ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. പക്ഷേ അതിൻ്റെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ നാടകം മുകേഷും മോഹൻലാലും മാറ്റി നിർത്തി വേറൊരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ കാണാൻ ആളുകൾ വരില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ തിയേറ്റർ, അതായത് കേരളത്തിലെ ആദ്യത്തെ ഒരു സ്റ്റുഡിയോ തിയേറ്ററാണ് കാളിദാസാലാനന്തരം ഇപ്പോൾ പണിയുന്നത്, കൊല്ലത്ത് പണിയുന്നത്. അത് അതിനു വേണ്ടി ശരിക്കു പറഞ്ഞാൽ മുകേഷൊക്കെ വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കാളിദാസാലാനന്തരം ഇപ്പോൾ ഒരു ട്രസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഭാരിച്ച ചെലവേറിയ ഒരു സംരംഭമാണ്. അതായത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു സ്റ്റുഡിയോ തിയേറ്റർ ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു, പ്രത്യേകിച്ചും ശ്രീ ഓ മാധവൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ആളുകളുമായിട്ടും സംസാരിച്ചു. അവസാനം ഇന്നലെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിലേക്കുള്ള അതിൻ്റെ അക്രഡിഷനും അതിൻ്റെ മറ്റ് ഗ്രാൻറ്റിനും വേണ്ടിയുള്ള ഇത് ഇന്നലെ കൊറിയറിലാണ് ഇന്നലെ അയച്ചത്. ഞാനിവിടെ കേരളത്തിലെ പല ഏജൻസികളോടും ഗവൺമെൻറ്റിനോടും ഒക്കെ ചോദിച്ചു ഇങ്ങനത്തെ ഒരു കാര്യം. ഇത് ട്രസ്റ്റാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്കിത് KPSC അല്ലെങ്കിൽ കാളിദാസ കലാന്തരം എന്ന് പറയുന്നത് ഒരു വെറും ഒരു ഒരു പ്രൈവറ്റായിട്ടുള്ളൊരു പ്രസ്ഥാനമല്ല. ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി വളരെയധികം വഹിച്ച രണ്ട് പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ അവരൊന്നുംക്കൊന്നും ഇത് പറയുമ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് സ്റ്റുഡിയോ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിക്ക് പോലും അതിനെപ്പറ്റി അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ആളുകൾക്ക്, അതായത് പണ്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം വളരെ ഗൗരവപൂർവം ജവഹർലാൽ നെഹ്റു ഡൽഹിയിൽ വന്ന് കണ്ടു. അദ്ദേഹം വന്ന് കാണാൻ കാരണം എന്ന് വെച്ചാൽ ആ നാടകത്തിൻ്റെ എത്രമാത്രം സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തമാണ് ആ നാടകമെന്ന് കണ്ടറിയാൻ വേണ്ടിയാണ് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായ ജവഹർലാൽ ആ നാടകം കണ്ടത്. അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി ആ നാടകം കാണാൻ വന്നപ്പോഴുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലാക്കണമായിരുന്നു എങ്ങനെയാണ് ഈ ഒരു നാടകത്തിലൂടെ, ഈ നാടകത്തിൻ്റെ കൂടി പ്രധാനപ്പെട്ട ഒരു പങ്കിലൂടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം, അതും ഒരു കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്ക്, ഇടതുപക്ഷ ചേരിയിലേക്ക്
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു ജനവിഭാഗം എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് കണ്ടുപഠിക്കാൻ കൂടിയാണ് അന്ന് ജവഹർലാൽ തുനിഞ്ഞത്. പക്ഷേ ശ്രീ രാജേന്ദ്രൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഇപ്പൊ കാളിദാസ കലാ കേന്ദ്രം തന്നെ ഹൈടെക് രീതിയിലുള്ള നാടകങ്ങളെയൊക്കെ ഇപ്പം വേദിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ രീതിയിൽ പഴയ ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു പുതിയ അവതരണ രീതിയൊക്കെ ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലാണ് ആസ്വാദകർ ഏറ്റുവാങ്ങുന്നത്? ഏതെങ്കിലും രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദകർ വളരെ നല്ല ആളുകളാണ്. ഒരേ ആസ്വാദകരാണ് സിനിമ കാണുന്നതും ടി വി സീരിയൽ കാണുന്നതും നാടകം കാണുന്നതും. ആസ്വാദകർക്ക് ഒരു കുഴപ്പമില്ല. അത് ഹൈടെക് രീതിയിലുള്ള നാടകങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ മേക്കപ്പത്തിനെ അവർ ഇവിടെ മാത്രമല്ല മറ്റെല്ലായിടത്തും ആഗോള തലത്തിൽ തന്നെ എത്രമാത്രം ഈ മെസ്സേജുകളും അതിൻ്റെ യൂട്യൂബിലും മറ്റേതിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്കത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അതിനൊരു മറ്റു ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ മറ്റു ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ സഹകരണവും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കതിൽ വലിയ ഒരു വിഷമം തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ കാളിദാസ കലാന്തന്നെയുള്ള വലിയ പ്രസ്ഥാനം തന്നെ ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആര് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് ആശങ്കയുണ്ട്. ശ്രീ രാജേന്ദ്രൻ, ഈ പലപ്പോഴും ഈ ചിത്രകലയിലൊക്കെ വന്ന വലിയ മാറ്റങ്ങൾക്ക് കാരണം കോർപ്പറേറ്റ് ഹൗസുകളുടെ ഇടപെടലാണ്. ഇപ്പോൾ നാടകരംഗത്ത് അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? കോർപ്പറേറ്റ് ഹൗസുകൾക്ക് എന്തിനാണ് ഈ പാവപ്പെട്ട നാടകന്മാർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ പ്രൊഫഷണൽ നാടകത്തിൻ്റെ എന്ത് കാര്യമുണ്ട്? കോർപ്പറേറ്റ് ഹൗസുകൾക്ക് ഈ നാടകമൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി തോന്നുന്നതെന്ന് വെച്ചാൽ മറ്റ് യൂറോപ്പിലും മറ്റിടത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. നാടകത്തിന് ഒരു അപജയം വല്ലാതെ വന്നപ്പോൾ ഇവിടുത്തെ അവിടുത്തെ യുവാക്കളും എല്ലാവരും കൂടി നാടകത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഈ നാടകം കൊണ്ട് നടക്കുന്ന കുറച്ച് മധ്യവയസ്ക്ക് കഴിഞ്ഞ എന്നെ പോലെയുള്ള ആളുകൾ മാത്രം അതിന് പരിശ്രമിച്ചാൽ അത് നടക്കുമെന്നെനിക്ക് തോന്നുന്നില്ല. സന്ധ്യ, ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെയാണ് നാടകത്തിൻ്റെ ഇനിയുള്ള കാലത്തിന് നമ്മളൊരു ഉണർവ് നൽകാൻ ഏത് രീതിയിലുള്ളൊരു പ്രവർത്തനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്? തികച്ചും ഇന്ന് നമ്മൾ പ്രേക്ഷകന് കൊടുക്കുന്ന രീതിയിലുള്ള നാടക അവതരണത്തിനും അപ്പുറം മുമ്പേ പറഞ്ഞ പോലെ ഹൈടെക് രീതി ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട് നാടകത്തിന്. അതൊക്കെ ലൈവായി കാണുന്നൊരു കാഴ്ചയല്ലേ. അപ്പൊ കൂടുതൽ കൂടുതൽ സാങ്കേതിക വിദ്യയോടുകൂടി നാടകം മുന്നോട്ട് വരട്ടെ, അതിന് പറ്റിയ യുവാക്കളിൽ അതിനുള്ള ഹരം ഉണ്ടാകട്ടെ, അവർ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി ശ്രീമതി സന്ധ്യ. ഒപ്പം തന്നെ രാജേന്ദ്രൻ ഞങ്ങളുടെ വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്കളുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൻ്റെ സമയം ഇനി ഇലക്ഷൻ എക്സ്പ്രസ്സിന് നൽകുകയാണ്. ഇലക്ഷൻ എക്സ്പ്രസ്സുമായി പ്രിയയും രജനിയും വാരും നമ്മുടെ ഒപ്പം ചേരുമ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ചേരും.